ഉടുപ്പാനെ കാണാനിറങ്ങുന്ന ഭാസ്കരൻ മാഷ് നാട്ടിലെ തന്നെ ഏറ്റവും ചീത്തപ്പേര് കേട്ട ഒരു സ്ത്രീയുടെ വീട്ടിലെ കക്കൂസ് ടാങ്കിൽ വീണു പോകുന്നു. തന്റെ ദേഹത്ത് വമിച്ച ദുർഗന്ധത്തോടൊപ്പം അദ്ദേഹത്തിനൊരു വിളിപ്പേരും വന്നു വീഴുന്നു. തീട്ട തനിക്ക് ഏറ്റ ഈ അപമാനത്തിൽ നിന്നും മരണത്തിലൂടെയെങ്കിലും രക്ഷ നേടാ എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ചന്ദനമരം വീട്ടിൽ പരിപാലിച്ചു വളർത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഇതറിഞ്ഞ അദ്ദേഹത്തിന്റെ ശിഷ്യനും നാട്ടിലെ തന്നെ താന്തോന്നിയും കള്ളനുമായ മോഹനൻ ഈ മരം മുറിക്കാനും കടത്താനും തീരുമാനിക്കുന്നു. ജി ആർ ഇന്ദുഗോപന്റെ ഏറ്റവും പുതിയ നോവലായ വിലായത്ത് ബുദ്ധയുടെ പ്രമേയമാണിത്. സംവിധായകൻ സച്ചിൻ സിനിമയാക്കാൻ ഇരുന്നിരുന്ന ഈ ചിത്രമാണ് ഇന്നത്തെ ബക്കറ്റ് ലിസ്റ്റ് റെക്കമെൻഡേഷനിൽ. വെൽക്കം ടു ഓറ എന്റർടൈൻമെന്റ്. മലയാളത്തിലെ ക്രൈം ഫിക്ഷൻ ജോണറിൽ ഇതിനോടകം തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഴുത്തുകാരനാണ് ജി ആർ ഇന്ദുഗോപൻ. കഥകൾ, നോവലുകൾ, നോവലിറ്റികൾ, സിനിമകൾ, ജീവചരിത്രങ്ങൾ ഇതെല്ലാം അടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് പ്രൊഫൈൽ. 2017 സംവിധായകൻ സച്ചി ഇദ്ദേഹത്തിന്റെ ഒരു കഥ സിനിമയാക്കാമെന്ന ലക്ഷ്യത്തോടുകൂടി ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നു. എന്നാൽ അത് മറ്റൊരു പ്രൊജക്ടിനു വേണ്ടി നൽകിയതിനാൽ തന്നെ അത് നടന്നില്ല. വിലായത്ത് ബുദ്ധയിലൂടെ ഇത് സാധ്യമാക്കാൻ ഇരിക്കെയാണ് സച്ചിയുടെ മരണവും സംഭവിക്കുന്നത്. ഇടുക്കിയിലെ മറയൂരാണ് കഥാപശ്ചാത്തലം. സച്ചിയുടെ കഴിഞ്ഞ രണ്ട് സിനിമകളിലുള്ളതുപോലെ തന്നെ രണ്ട് വ്യക്തികൾക്കിടയിൽ സാഹചര്യവശാൽ വന്നു ചേരുന്ന കോൺഫ്ലിക്ട് തന്നെയാണ് ഇവിടെയും വിഷയമായി വരുന്നത്. ഏറ്റവും മുന്തിയനം ചന്ദനമരത്തിന് വിളിക്കുന്ന വിളിപ്പേരാണ് വിലായത്ത് ബുദ്ധ. രാഘവൻ മാഷിന്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ചന്ദനമരമാണെന്ന് മോഹനൻ അറിയുന്ന സമയത്താണ് ഈ കോൺഫ്ലിക്ട് തുടങ്ങുന്നതും. തന്റെ മരണത്തിലൂടെയെങ്കിലും തനിക്കേറ്റ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, ചന്ദനക്കടത്ത് ഉപജീവനശീലമാക്കിയ അതിൽ ആവേശവും ആനന്ദവും കണ്ടെത്തുന്ന മറ്റൊരു മനുഷ്യൻ, കൃത്യമായ ഐഡന്റിറ്റിയുള്ള മറ്റു കഥാപാത്രങ്ങൾ, ഉദ്യോഗജനകമായ കഥാസന്ദർഭങ്ങൾ ഇതെല്ലാം അടങ്ങിയതാണ് വിലായത്ത് ബുദ്ധ. ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുത്ത രണ്ടുവരി ആശയത്തെ ഒരു നോവലാക്കി രൂപാന്തരപ്പെടുത്തുമ്പോൾ ഒരു സ്ട്രേറ്റ് സ്റ്റോറിക്കപ്പുറം കഥയിൽ വന്നു ചേരുന്ന വ്യത്യസ്ത ലെയറുകളും മാനങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഭാസ്കരൻ മാഷിന്റെ ജീവിത ലക്ഷ്യത്തെക്കാൾ എത്രയോ വലുതാണ് മോഹനന്റെ ജീവിത ലക്ഷ്യം. ബ്രിട്ടീഷുകാർക്ക് പണിയാൻ പറ്റാതെ പോയ ഒരു വഴി മലമുകളിൽ പണിയേണ്ടതുണ്ട് അയാൾക്ക്. ആ മലയ്ക്ക് തന്റെ കാമുകിയുടെ പേര് നൽകേണ്ടതുണ്ട്. അതിലൂടെ അവൾക്ക് വന്ന ദുഷ്പേരുകളും അദ്ദേഹത്തിന് മായ്ച്ചു കളയേണ്ടതുണ്ട്. ഇതെല്ലാം മോഹനന്റെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ വായനയുടെ ഭാവനയിലൂടെ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമായി സച്ചിയുടെ ചലച്ചിത്ര ആവിഷ്കാരത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ അവസരവും കൂടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. വിലായത്ത് ബുദ്ധയ്ക്ക് കാവൽ നിൽക്കാൻ ഭാസ്കരൻ മാഷി ഏർപ്പാടാക്കുന്നതും ഒരു വേളയിൽ എടുത്തുപയോഗിക്കുന്നതും ഹിംസയുടെ ചിഹ്നമായ തോക്കാണ്. അഹിംസയുടെ വക്താവാണ് ബുദ്ധൻ. പക്ഷേ സംരക്ഷണത്തിനായി തോക്കെടുക്കേണ്ടി വന്നപ്പോൾ വന്നുപെട്ട ഐറണി നിലനിൽക്കുന്ന എല്ലാ മതങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് കുറിക്കുന്നത്. ഒരു രാജ്യം തന്നെ സ്വന്തമായി ഉണ്ടായിരുന്ന ബുദ്ധന് ബോധോദയവും മാനസാന്തരവും എളുപ്പമായിരുന്നു. പക്ഷേ പടവെട്ടിയുണ്ടാക്കിയ ആത്മാഭിമാനത്തിൽ ജീവിക്കുന്ന മോഹനന് അതത്ര എളുപ്പവുമല്ല. അഥവാ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വസിച്ച് ജീവിക്കുന്നവർ ഒരുപക്ഷെ ഭാസ്കരൻ മാഷിനുണ്ടായതിനേക്കാൾ വലിയ അപമാനം സഹിക്കേണ്ടിയും വന്നിരുന്നേനെ. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ വിലായത്ത് ബുദ്ധയിൽ കഷ്ടിച്ച് 100 പേജുകൾ മാത്രമാണുള്ളത്. ഈ 100 പേജുകൾക്കിടയിൽ കഥാപാത്ര സംഘർഷങ്ങൾ നോവലിന് വേണ്ടും വിധം ഒരുക്കിവെച്ച് കഥ പറയുമ്പോൾ വന്നുചേരുന്ന പല മൊമെന്റുകളും കോട്ട് ചെയ്യേണ്ടതായി തന്നെയുണ്ട്. സ്പോയിലറുകൾ ഒന്നുമില്ലാതെ വായിക്കപ്പെടേണ്ടുന്ന പുസ്തകം തന്നെയാണിത്. നല്ലൊരു വായനാനുഭവം നൽകുന്ന പുസ്തകം എന്ന രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നു ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ.